ഹായ് കൂട്ടുകാരെ, ഇടുക്കി ലൈവ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് ഒരു പുതിയൊരു വീഡിയോ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവിടെ ഒരു തേനീച്ചക്കൂടം ഉണ്ട്. അപ്പൊ രമേശ് ചേട്ടൻ ഇതെന്റെ ചേട്ടനാ കേട്ടോ, ചേട്ടനെ എടുത്ത് കാണിക്കാൻ പോവാം. അതാണ് ഇന്നത്തെ വീഡിയോ. നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. ഇതുണ്ടേ തുണിയൊക്കെ വെച്ച് നല്ല പൊത്തി അടിച്ചേക്കുന്നത്, കാരണം എന്ന് വെച്ചാൽ കുത്ത് ഇട്ടായിരിക്കാൻ വേണ്ടിട്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പൊ അതിനുള്ള എന്നൊക്കെ സാധനം വേണം ഇവിടെ? എനിക്ക് ആ കട്ടിംഗ് പ്ലേറ്റ്, ഈ പ്ലേറ്റിലേക്ക് നമ്മള് റാട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള അതിനുള്ള നൈഫാണ് ഇത്. ഇത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഈച്ചയുടെ കുത്തു കിട്ടാൻ പോവുകയാണ്. ഇവിടെ മൊത്തം ഉറുമ്പാ കേട്ടോ, ഇത് കണ്ടോ ഗൈസ്, ഇതിനകത്താണ് സാധനം ഉള്ളത്. ഇതുണ്ട്, ഇറങ്ങിയും കയറിയും പോകുന്ന കണ്ടോ, കണ്ടോ ഇതുണ്ട്. ആ അതിലേക്കടെ കയറി ഇറങ്ങി പോന്നല്ലേ. ദൈവമേ, ഓരോന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇതുണ്ടോ ഗൈസ്, ഉറപ്പായിട്ടും കിട്ടും. ഈ ചിലര് നമ്മൾ ഈ കുത്ത് കിട്ടാത്ത രീതി എടുക്കുകയല്ലേ ചേട്ടേ, അതിന്റെ പ്രത്യേകത പടക്കാതെ കുത്തും, അതാണ് അതിന്റെ പ്രത്യേകത. നല്ല ഇളകുന്നുണ്ടല്ലേ. ഞാൻ കുത്ത് കിട്ടാതെ മാറി നിൽക്കുകയാണ്. നേരെ വഴക്കി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടേണ്ടി കിട്ടും. ഇതിപ്പോ എത്ര നാളാ ഇത് വെച്ചിട്ട്? ഒരു രണ്ടു വർഷത്തോളം ആയാലേ. ആണല്ലേ, എടുക്കും എടുക്കും കുത്ത് കിട്ടും അല്ലേ. അപ്പൊ നോക്കൂ അല്ലേ, ഗൈസ് നമ്മളിത് തുറക്കാൻ പോകട്ടോ. കുത്ത് കിട്ടുന്ന ഇതോട്ടെ, എല്ലാം കൂടെ ഞങ്ങള് സ്പോട്ട് ചെയ്ത് ഞങ്ങൾ വളഞ്ഞു നിക്കുവോ കേട്ടോ. രമേശയുടെ പതുക്കെ കണ്ടോ, കൊണ്ടോ കൊണ്ടോ ഗൈസ്, കൊണ്ടോ 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 കൊണ്ടോ, റാഡ് കൊണ്ടോ റാഡ്. ചേട്ടന്റെ കയ്യിൽ ഒരെണ്ണം കുത്തി നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇത് കുത്തി കഴിഞ്ഞാൽ ചത്തപ്പൻ ചത്തുവോ? പാമ്പ് കടിച്ചാൽ പോലും, ഈ തേനീച്ച കുത്തുവാണെന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ചാലും പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു സംഭവം. ഞാൻ കുറച്ച് ഇതിനകത്തുണ്ടോ സാധനം? എവിടെയാ? ഞാൻ എടുത്തു തരാം. പിടിക്കാനൊന്നും പറഞ്ഞാക്കരുത് എന്റെ പൊന്നെ. ഇതിന്റെ ഏതാ മറ്റേ തേനുള്ള? ഇതിന്റെ വെള്ള കളറുള്ള സാധനം. ഇതിനകത്തില്ല, തേനുള്ള ഭാഗം ഉണ്ട്. അപ്പം അത് നമുക്കിപ്പോ കുളിക്കാൻ പറ്റത്തില്ല, ഇതിന് രണ്ട് തട്ടാവുള്ളൂ. ആ തട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. ശരി ശരി ശരി, കുടിയാണോ? ഇതാകും കണ്ടോ, ഇതിനകത്ത് റാണി നമുക്ക് കാണാൻ പറ്റത്തില്ല. റാണിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒത്തിരി നേരം പറ്റണ്ടത്. റാണി എടുക്കണമെങ്കിൽ ഇച്ചിരി താമസം. അപ്പൊ ഇവര് ഇങ്ങനെ നമ്മൾ ഈ ഇത് തുറന്നുകൊണ്ട് ഇവര് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ടോ? അങ്ങനല്ല, ഇവര് ഇവിടെ സ്ഥിരവാസക്കാരാ, കുറെ നാളായിട്ടുള്ളവരാ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാ പോകും, അല്ലാതെ പോകത്തില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഇത് കണ്ടോ, തേൻ കൊണ്ട് വെക്കുന്നുണ്ടോ? ഇത് വാല് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിന്റെ തിരങ്ങ. ഈ വെള്ള കാണുന്ന സംഭവില്ലേ, ഈ വെള്ള കാണുന്ന സംഭവത്തിന്റെ അകത്താ മുട്ട. ഈ വെള്ളയായി കഴിഞ്ഞാൽ മുട്ടയാവും, മുട്ട പിന്നെ കുഴപ്പമില്ല. ഒരു സെക്കൻഡേ, ഒരു ശകലം തേനിരിക്കുന്നു. ദേവത്തെ തേനുണ്ട് കേട്ടെ, ദേവത്തെ തേനുണ്ട്. എത്തല എന്നാലും എനിക്ക് ഇത്ര നാളത്തെ അവരുടെ ശ്രമത്തിന്റെ ഫലം അല്ലേ. ഇപ്പൊ ഇവര് മറ്റേ സൈലന്റ് ആൾക്കാരല്ലേ. ആ കണ്ട കണ്ട, തേങ്ങ ഒന്നും ചെയ്തില്ല.
ഗൈസ് ഇങ്ങനെ നമുക്ക് ശകലം നമുക്ക് ചേട്ടേ ഇത് നമുക്ക് തിരുത്തി വെച്ചിട്ട് നമുക്ക് എടുത്താ പോരെ ഇതിന്റെ കുത്ത് കുത്ത് കിട്ടണം ഞാൻ ഇത് എന്നാലും ഒരു കുത്തെങ്കിലും കിട്ടു വെച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് ചേട്ടാ ഇത് സത്യത്തിൽ ഏത് തടിയില്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് പ്ലാവിന്റെ അടിയിൽ ഉണ്ടാക്കാം അപ്പൊ ആഞ്ഞിരിത്തടി ഉണ്ടാക്കുന്നില്ല ബാബി ആഞ്ഞിരിത്തടി പ്ലാവ് ലാവ പുഞ്ഞ അല്ല പുഞ്ഞല്ലോ പുന്ന പുന്നത്തടി കണ്ടോ ഗൈസ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കാരണം എന്നാന്ന് ചോദിച്ചു കുത്ത് കിട്ടി കഴിഞ്ഞ എട്ടിന്റെ പണി കിട്ടും പപ്പാടെ കൊടുത്തേ പപ്പ പേടിച്ചു പേടിച്ചു പപ്പ കുത്ത് കിട്ടുവാണെങ്കിൽ പറയും ഇട്ടിട്ട് ഓടിയാ മതി ഒരു കുത്ത് കിട്ടുമ്പോൾ താഴെ ചുമ്മാ മുറുക്കി അങ്ങ് പിടിച്ചാൽ മാത്രം മതി ഒന്നോ രണ്ടോ കുത്ത കിട്ടുള്ളൂ നാളെ പണിക്ക് പോകേണ്ടതാണ് നമ്മള് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് വെക്കുക കേട്ടോ ചെറിയൊരു പണി കിട്ടി പറ്റി ഗ്യാപ്പ് ഇല്ലേ ഗ്യാപ്പ് അത് രണ്ട് ഇതും കൂടെ കുത്തരം കുഴപ്പമില്ല കുഴപ്പമില്ല ഒരിക്കലും എടുക്കുന്നവര് മാത്രം ഇങ്ങനെ ചെയ്യല്ലേ രമേശ് എടുത്ത നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നാലും ചെറിയ തോതിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ വെച്ച് വരാന്ന് തിരക്ക് പിടിക്കാതെ ഇടയ്ക്ക് ഇതുപോലെ അകലെ വിട്ടു അപ്പൊ ഈ അകലത്തിന്റെ അകത്ത് ഇരിക്കുന്നതാണ് ഇപ്പൊ ഉറാട്ട് കൂടുതൽ അതിന്റെ അറിയോ ഇതിന്റെ അകത്ത് എക്സ്ട്രാ ഉറാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇവിടുന്ന് കാണിച്ചുതരാം ചെയ്താൽ മതി എടുത്ത് മാറ്റിയാ ഇത് കണ്ടോ എക്സ്ട്രാ ഉറാട്ട് ഇവിടെ ഇവിടെ എക്സ്ട്രാ ഇരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ഫില്ലാകത്തെ അത് അവര് എക്സ്ട്രാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതുകൊണ്ടാണേ അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് ഏറ്റവും മോശമായ ഉറാട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് ആ റാട്ട് അടുത്ത തേൻ എടുക്കുന്ന കൂട്ടത്തി നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ ഇതിന്റെ അകത്ത് ഇതാ ഇച്ചിരി ഇത് ഇതേ മുട്ട മുട്ട കുറവല്ലേ അപ്പൊ ഇതിന്റെ അകത്ത് മുട്ടയുണ്ട് പക്ഷെ ഇത് റാണി മുട്ടയാ റാണി മുട്ട എന്ന് പറയുന്നു അങ്ങോട്ട് വിറച്ചി പക്ഷെ ഇതങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ നമ്മളെ മര്യ ഞാനവിടെ മര്യാദക്ക് അനങ്ങാതെ നിൽക്കുന്ന കാരണമുണ്ട് ഒന്നും ചെയ്തില്ല ബാബി ഒന്നും ചെയ്തില്ല ഞാൻ ഇത്രയും നേരം പിടിച്ചു പോകുന്നില്ലേ ഈ റാട്ട് മാത്രം മാറ്റിയേ ആടോച്ചോ ആ നേരത്തെ വെക്കട്ടെ അത് പിന്നെ ഊതാവണോ ഇവരെ ഊതി അങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് അധികം ശല്യമൊന്നും ഇല്ല ഇതാ പത്ത് ചോദിച്ചു ഞാൻ അടച്ചു വെച്ചു ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ ഇതിനകത്ത് നിന്ന് ശകലം എടുക്കാൻ പോകട്ടോ കുറച്ചേ എടുക്കുള്ളൂ രമേശിട്ട് അത് എടുക്കുവാണ് കേട്ടോ ഇത് വന്ന സമയം മോശമായതുകൊണ്ട് മാത്രമാണ് ശകലേ ഉള്ളൂ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഇത്രയും നേരം ഇവിടെ ഈ പണിയെല്ലാം ചെയ്തിട്ട് അവര് എന്തെങ്കിലും ചെയ്തു നമ്മളെ ഇല്ല അത്രയും കാര്യമുണ്ട് എന്താ ഗൈസ് ഇതിന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കൈ കാണി കൈ കാണി കൈ വെള്ളം കാണി കണ്ട കൂട്ടുകാരെ കണ്ട കൂട്ടുകാരെ നല്ല നല്ല ശുദ്ധമായ തേന് ഉണ്ടോ നല്ല ശുദ്ധമായ തേന് ഇന്ന് സത്യത്തിൽ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ് പക്ഷെ അതിപ്പോ ഇതിങ്ങനെയായി പോയി ഞാൻ പറഞ്ഞ ഡേറ്റ് വരുവാണ് നിനക്ക് വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരി എന്നാ പീസിങ് എടുക്കട്ടെ ഇവിടെ ഒരു കഷ്ണം തരാം അവിടെ ഇച്ചിരി ഉള്ളു ഇച്ചിരി ഉള്ളു അതില്ല കേട്ടോ ഇത് തരാം ചേട്ടന് തേൻ വേണോ വാ ഒത്തിരി ഇല്ല ശകലം തരാമേ എപ്പോഴും എടുക്കുന്ന അല്ലാത്തോണ്ടേ തലത്തേക്കല്ലേ തലത്തേച്ച കുഴപ്പമൊന്നുമില്ല അല്ലെന്നേ അപ്പൊ എന്നറിയോ ഇത് പെട്ടി ഒന്ന് മാറ്റി വെച്ചായിരുന്നു
അങ്ങോ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അപ്പൊ ഇമ്പോറൻസ് എടുക്കുന്നില്ല. സൂപ്പർ ആട്ടോ, ഞാൻ ഇവിടെ നക്കിക്കൊണ്ടിരിക്കുന്നു. ഉപ്പ് സ്വയം ഒന്നും പറയല്ല. തിരിച്ചു വന്നു, തിരിച്ചു വെക്കാൻ പോണേ. തിരിച്ചോ, തിരിച്ചു വെക്കുമ്പോ ചെറിയ പരിപാടിയുണ്ട്, അങ്ങോട്ട് നീങ്ങുന്നു. അല്ല ഇവരുടെ പൊതിഞ്ഞിരിക്കും അല്ലേ. കൊടയാൻ പോ ഗൈസ്. എന്നാട്ടെ എന്നാ പറ്റി ആണ്ടേ മൊത്തം ഇളകി എന്റെ അമ്മോ. പിന്നെ പഴയതുപോലെ പഴയ സ്ഥലത്ത് വെക്കുക കേട്ടോ. അമ്പാ പോലെ പോലെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും കൊതി കീച്ചകളുടെ കൊത്തുകൾ വാങ്ങാൻ വേണ്ടി നമ്മുടെ രമേശ് ചേട്ട ഇനി ഈ ശരീരം ബാക്കിയായി എന്ന് പറയാം. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം നിങ്ങൾ ഈ വേറെ കാര്യമുണ്ട്, മറ്റേ എന്നെ രാജവമ്പാല കഴിച്ചാലും നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ആ ബെൽ ബട്ടൺ നോക്കിയാൽ ഞങ്ങൾ നമുക്ക് ഇരുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ടാറ്റ ബൈ.